നമസ്കാരം കർണാടകയിലെ ഹിജാബ് വിഷയം അല്ലെങ്കിൽ ഹിജാബ് വിവാദം എങ്ങനെ അവസാനിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ചില ഇസ്ലാമിക തീവ്ര സംഘടനകൾ നടത്തിയ ഈ പ്രക്ഷോഭം ഇന്നത പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് കാരണം കർണാടക ഹൈക്കോടതി അസന്ധിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു ഹിജാബ് നിരോധനം വിദ്യാലയങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലുമുള്ള ഹിജാബ് നിരോധനം അംഗീകരിച്ചേ പറ്റൂ അവിടെ മതചിഹ്നങ്ങളായ ഹിജാബ് പോലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെയും നിലപാടുകൾ ശരിയാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആദ്യം കേസ് പരിഗണിച്ചു ഈ ഹിജാബ് നിരോധനം പിൻവലിക്കണം അതിന് സ്റ്റേ നൽകണമെന്ന് ഈ സംഘടനകൾ ആവശ്യപ്പെട്ടു അതിന് കോടതി തയ്യാറായില്ല അതിൻ്റെ ഒരു വിശാല ബെഞ്ചിലേക്ക് കേസ് വിടുകയാണ് ചെയ്തത് വിശാല ബെഞ്ച് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഈ നിരോധനം ശരിവച്ചുകൊണ്ട് ഉത്തരവ് പറയുകയായിരുന്നു അതായത് രണ്ട് കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചത് ഒന്ന് യൂണിഫോം നിർബന്ധമാക്കുന്നത് ഭരണഘടനാ ലംഘനമാണോ അല്ലെങ്കിൽ യൂണിഫോം നിർബന്ധമാക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണോ അല്ലെങ്കിൽ ഹിജാബ് ധാരണം നിർബന്ധിത മത ആചാരത്തിൽ പെടുന്നതാണോ ഈ രണ്ട് കാര്യങ്ങളും നിയമത്തിൻ്റെ നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പരിശോധിച്ചു അതിനുശേഷം ഹൈക്കോടതി വിധി പറയുകയുണ്ടായി അതായത് ഹിജാബ് നിർബന്ധിത ഒരു മതാചാരമല്ല അത് സ്കൂളുകളിൽ വിലക്കപ്പെടേണ്ടത് തന്നെയാണ് അതോടുകൂടി ഏതാണ്ട് ഈ വിവാദം അവസാനിച്ചു ഈ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സുപ്രീം കോടതി വാദം കേൾക്കുമെന്നും എല്ലാം വാർത്തകളുണ്ട് തീർച്ചയായിട്ടും അവർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായേക്കാം പക്ഷേ ഇത്തരം സംഘടനകളുടെ പൊതുജന പിന്തുണ പ്രത്യേകിച്ചും ഇവർ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ കുടുംബാംഗങ്ങളെ അവരുടെ രക്ഷാ രക്ഷകർത്താക്കളെ ഒക്കെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് വലിയ സമരം നടത്തിയത് പക്ഷേ ആ ആ പൊതുസമൂഹത്തിൽ നിന്നുള്ള പിന്തുണ അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കർണാടകയിലെ വിദ്യാർത്ഥികൾ ഉടുപ്പിയിലെ ഉടുപ്പിയിൽ നിന്നാണ് ഈ സമരത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത് ഉടുപ്പിയിലെ വിദ്യാർത്ഥികൾ ഇനി ഞങ്ങൾക്ക് ഹിജാബ് വേണ്ട ക്ലാസ് മതി എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സുകളിലേക്ക് തിരികെ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ചില കുട്ടികൾ അത്തരത്തിൽ ഹിജാബ് വിലക്ക് നിലനിൽക്കെ തന്നെ ക്ലാസ്സുകളിലേക്ക് തിരികെ വന്നു പല കുട്ടികൾക്കും പരീക്ഷ എഴുതാൻ സാധിച്ചിരുന്നില്ല ഇവരുടെ ഈ സമരം കാരണം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ഈ സംഘടനയുടെ സ്വാധീന വലയത്തിൽപ്പെട്ടുകൊണ്ട് അവർ തങ്ങളെ തങ്ങളുടെ വിദ്യാർത്ഥികളെ ഹിജാബ് വിലക്ക് തീരുന്നതുവരെ ക്ലാസ്സിൽ വിടാൻ തയ്യാറായിരുന്നില്ല പക്ഷേ അവർക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു പരീക്ഷ എഴുതാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പക്ഷെ ഇനിയെങ്കിലും ഇത്തരം വിവാദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ക്ലാസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ മുസ്ലിം വിദ്യാർത്ഥികൾ തയ്യാറാകുന്നു എന്നതാണ് കർണാടകയിൽ നിന്നുള്ള വാർത്ത അതുകൊണ്ട് തന്നെ ഈ ഹിജാബ് വിവാദം ഉയർത്തിവിടുന്ന സംഘടനകൾക്ക് അവരുടെ മതവിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും തന്നെ പിന്തുണ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലും മറിച്ചൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് രാജ്യത്തെ നിരവധി കോടതികൾ ഇതിനു മുന്നേയും ഹിജാബ് വിഷയം കേട്ടിട്ടുണ്ട് അവർ നിയമപരമായി അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലും ഇത്തരം സംഘടനകൾ ഈ സ്കൂൾ യൂണിഫോമിനെതിരെ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഏകത്വത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള യൂണിഫോമുകൾക്ക് പകരമായി അല്ലെങ്കിൽ അതിന് മുകളിലൂടെ ഹിജാബ് പോലുള്ള മതചിഹ്നങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി ലഭിച്ചേക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് പക്ഷേ പൊതുജന പിന്തുണ ഇത്തരം ജിഹാ ാദി സംഘടനകൾക്ക് നഷ്ടമാകുന്നു എന്നുള്ളത് ഒരു തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിട്ട് തന്നെ കാണേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമസ്